എറണാകുളം മഞ്ഞുമ്മൽ സ്വദേശിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ട വിനോദ്. മഞ്ഞുമ്മലിൽ നിന്നിപ്പോൾ അഖില നന്ദകുമാർ ചേരുകയാണ്. അഖില, എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ആദർശ്, ഇപ്പോൾ മഞ്ഞുമ്മലിലെ വീട്ടിൽ അമ്മ മാത്രമാണ് ഉള്ളത്. സഹോദരി അല്പസമയം മുമ്പാണ് ഇവിടേക്ക് എത്തിയത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് എറണാകുളം മഞ്ഞുമ്മലിൽ വിനോദ് ഒരു വീട് പണിത്. അയാളുടെ വർഷങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു, സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. കടം വാങ്ങിയും വലിയൊരു സാമ്പത്തികമായിട്ട് അദ്ദേഹം ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു പണിത് എടുത്തൊരു വീടാണ്. പക്ഷേ അവിടേക്ക് നാളെ ഇപ്പോൾ ചേതനയേറ്റ വിനോദിന്റെ ശരീരം വരേണ്ട ഒരു സാഹചര്യമാണ്. നാട്ടുകാർക്കൊന്നും സത്യത്തിൽ ഈ വാർത്ത ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ബന്ധുക്കളെല്ലാം വളരെ ഞെട്ടലും അയൽക്കാരെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സന്തോഷത്തോടെ കണ്ട ഒരു മനുഷ്യൻ ഇപ്പോൾ ഇത്തരത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടതിന്റെ ഒരു ഞെട്ടലാണ്. ഇന്ന് 5:20 എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിനോദ് ഡ്യൂട്ടിക്കായി പട്ന ട്രെയിനിൽ കയറുന്നത്. അതിനിടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. സഹപ്രവർത്തകർ പലരും ഓർമ്മിക്കുന്നത് അദ്ദേഹം വളരെ സന്തോഷവാനായി ചായ കുടിച്ച് പിരിഞ്ഞതാണ് ഈ ഡ്യൂട്ടിക്ക് കയറിയത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വാർത്തയാണ് കേൾക്കേണ്ടി വരുന്നത്. റെയിൽവേയിലെ എറണാകുളത്തെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്. അല്പസമയം മാത്രമാണ് അമ്മയെ വിവരം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അവർക്ക് ഇക്കാര്യം ഉൾക്കൊള്ളാൻ വളരെ സമയമെടുക്കും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ചേച്ചിയും അല്പസമയം മുമ്പാണ് ഈ വീട്ടിലേക്ക് എത്തിയത്. ഇവർ ശരിക്കും തിരുവനന്തപുരം സ്വദേശികളാണ്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എറണാകുളത്താണ് താമസം. നേരത്തെ സൗത്ത് പരിസരത്തായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ സ്വന്തമായ ഒരു വീട് വെച്ച് ഈ വീടിന്റെ ഒരു പാലുകാച്ചലിന്റെയും പുതിയ വീട് പണിതതിന്റെ ഒരു മോടി പോലും മാറിയിട്ടില്ല. അത്ര പുത്തൻ വീട്ടിൽ അവർ വളരെ സന്തോഷത്തോടെ ഒരു പുതിയ ജീവിതം തുടങ്ങിയെന്നിരിക്കുകയാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത്. വിനോദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടുകാർക്കും അയൽക്കാർക്കും എല്ലാം പാത്തോരാതെ സംസാരിക്കാനുണ്ട്. എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുന്ന, എല്ലാവരെയും വളരെയധികം കെയർ ചെയ്യുന്ന ഒരു വ്യക്തി. ഒപ്പം തന്നെ ഒരു സിനിമാ നടൻ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ടി ടി ജോലിക്കൊപ്പം വളരെ തിരക്കിട്ട ഒരു ജോലി, ചെക്കറായിരുന്നു ആദ്യമായി, ടി ടിമാരുടെ ചെക്കറായിരുന്നു. പിന്നീടാണ് ടി ടി എന്നൊരു തസ്തിയിലേക്ക് പൂർണ്ണമായും അദ്ദേഹം മാറിയിട്ട് മാസങ്ങളായിട്ടുള്ളൂ. പക്ഷേ ഈ സിനിമാ മോഹം ചെറുപ്പം മുതലേ ഉള്ളതാണ്. അത് ഒരു ഘട്ടത്തിലും അദ്ദേഹം കൈവിടാൻ തയ്യാറായിട്ടില്ല. പ്രധാനപ്പെട്ട സിനിമകളടക്കം നമ്മളിപ്പോൾ ഓർത്തെടുക്കുന്ന സീനുകളിൽ നമുക്ക് വിനോദിനെ കാണാം. ജോസഫിലെ ഈ ജോജു നിൽക്കുന്ന സീനിലും പുലിമുരുകളടക്കം വിനോദിന്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെ കലാജീവിതവും വ്യക്തി ജീവിതവും ഔദ്യോഗിക ജീവിതവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിച്ച വളരെ സന്തോഷവാനായ വ്യക്തിയാണ് ഇത്തരത്തിലൊരു ഒരാളുടെ ഒരു ദാരുണ സംഭവത്തിൽ കൊല്ലപ്പെട്ടതും.